ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് അടിപൊളി രുചിയിലൊരു നെയ്യട തയ്യാറാക്കിയാലോ. എല്ലാവരും മെസ്സിയാലും ഉണ്ടാക്കി നമുക്ക് സൂപ്പറാണ്. അതിനകത്തൊരു മിക്സിയുടെ ജാറിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നെയ്യട തയ്യാറാക്കാനായിട്ട്. ഒരു കപ്പ് പാലാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പാല് മിക്സിയുടെ ജാറിലിട്ട് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി ക്ഷമ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്, ഇച്ചിരി ടൈം എടുക്കും. എന്നാലും നല്ല അടിപൊളി രുചിയാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 4-5 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നേരിയ മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മടുക്കുമല്ലോ. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട്. പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മൈദ മിക്സ്. ഇനി നമുക്ക് ഒരു ബാറ്ററും കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം ഇതൊന്ന് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇനി വേണ്ടത് രണ്ടാമത്തെ ബാറ്റർ തയ്യാറാക്കാനുള്ള സംഭവങ്ങളാണ്. ആദ്യത്തെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കുറച്ച് ലൂസ് പരുവത്തിൽ നമുക്ക് എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി അതിൻ്റെ അകത്ത് ഒഴിച്ചു, കാരണം കുറച്ച് ഒരു കട്ടിയുള്ള പരുവ് ആയതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അത് സെറ്റായി നമുക്ക് രണ്ടാമത്തെ സെറ്റാക്കാൻ വേണ്ടി പോവാം. അതിനകത്ത് 4 മുട്ട ഫുള്ളായിട്ട് ആണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനും നമുക്ക് എത്രത്തോളം മധുരം വേണോ അത് പഞ്ചസാര ചേർക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിയാണ് ചേർത്തത്. മധുരം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഒരുപാട് മത്തടിക്കാത്ത രീതിയിലുള്ള ചെറിയൊരു മധുരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 4-5 സ്പൂണോളമാണ് ചേർക്കുന്നത്. അതിൽ കൂടുതൽ ചേർക്കുന്നില്ല, കാരണം ഒരു മത്തി പിടിച്ചൊരവസ്ഥ വരുമല്ലോ, അതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. ഫുഡ് കളറാണെങ്കിൽ അത് ചേർക്കാം, പക്ഷേ മഞ്ഞപ്പൊടിയാണല്ലോ കുറച്ചും കൂടെ നല്ലത് കളറിനേക്കാൾ. അപ്പോൾ ഇതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അതിനുവേണ്ടി ഒരു നല്ല ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അരച്ച് നമ്മുടെ രണ്ടാമത്തെ ബാറ്റർ നല്ല മഞ്ഞ കളറിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ബാറ്റർ, ഒന്ന് മൈദയുടെ മിക്സും ഒന്ന് മുട്ടയുടെ മിക്സും, അങ്ങനെ രണ്ടും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം, അത്രയേ ഉണ്ടു. അതിനായിട്ടൊരു ഇഡ്ലിച്ചെമ്പിൻ്റെ ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് വെക്കുന്നത്. കേക്ക് ട്രേ ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചെറിയ പാത്രം മതി. ഞാനൊരു നെയ് തടകിയിട്ടുണ്ട്, ബ്രഷ് വെച്ച് നെയ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ആയിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന നേരിയ ഒരു രീതിയിൽ മൈദയുടെ മിക്സാണ്, മൈദ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവിടെ ഒന്ന് പറ്റുന്ന രീതിയിൽ, ഒരു ചെറിയ രീതിയിൽ, ഒരു തിൻ ലെയറായിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊരു 5 സെക്കൻഡ് അത്രയും വേണ്ടു, ഒരുപാട് ഇത് വേണ്ട. അവിടെ നിന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വേറെ എവിടെയും പോവാതെ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും, കാരണം തിൻ ലെയറാണല്ലോ. അവിടെ നിന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തുറന്ന് സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പിന്നെയും കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് സ്പ്രെഡാക്കിയിട്ട് നമ്മൾ തന്നെ അടുത്ത ഇതായിട്ട് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ഒഴിക്കുന്നത്. മുട്ടയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം അത് ഇതുപോലെ 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കുമ്പം അത് കഴിഞ്ഞ് നമുക്ക് മൈദയുടെ മിക്സാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ നെയ്യ് തടകേണ്ട കാര്യമില്ല. മൈദയുടെ മിക്സില് മാത്രം നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. മുട്ടയുടെ മിക്സിൻ്റെ മേളിൽ നമുക്ക് നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് മുട്ടയുടെ മിക്സ്, അത് കഴിഞ്ഞ് മൈദയുടെ മിക്സ്, പിന്നെ മുട്ടയുടെ മിക്സ്, മൈദയുടെ മിക്സ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയാണ് നമുക്ക് ഇത് നെയ്യട തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുട്ടയുടെ മിക്സ് വെന്ത് കഴിഞ്ഞിട്ട് അതിൽ നെയ്യ് ചേർത്തിട്ടില്ല, നെയ്യ് സ്പ്രെഡ് ചെയ്യാതെ തന്നെയാണ്, പിന്നെയും തിൻ ലെയറായിട്ട് തന്നെ നമ്മുടെ മൈദയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തീർത്തിട്ട് അടുത്ത മുട്ടയുടെ മിക്സും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിത് വെച്ചിട്ട് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് പൊങ്ങി വരും. കണ്ടോ, പൊങ്ങി വരുന്നതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ആവി മാറ്റുമ്പോഴത്തേക്കും താഴ്ന്നു വെക്കോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് പിന്നെ അടച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി നമ്മുടെ നെയ്യട തയ്യാറാക്കി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്കിത് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, മൈദയുടെ മിക്സിയിൽ മാത്രമാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്, മുട്ടയുടെ മിക്സ് ഒഴിക്കുമ്പോൾ ചേർക്കണ്ട. അങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഈ നെയ്യട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ലാസ്റ്റായിട്ട് ആ മൈഡയുടെ മിക്സും കൂടെ ആയിരുന്നു കുറച്ചുണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ടിട്ട് കുറച്ച് നട്ട്സും, ഞാനിവിടെ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് എള്ള് കറുത്ത വെള്ളം ഉണ്ടല്ലോ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് പുറമേ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഏത്തപ്പഴമൊക്കെ വെക്കാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് വട്ടത്തിൽ, വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ അതുപോലെ, ഞാനിതാണ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ലാസ്റ്റായിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ലാസ്റ്റിലാണ് നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ കുക്ക് ചെയ്തെടുത്ത നമ്മുടെ അടിപൊളി നെയ്യട കണ്ടോ ഈ രീതിയിൽ റെഡിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്, ഒരുപാട് ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കേശൂരിന് ഇത് കണ്ടപ്പം ബർത്ത്ഡേ കേക്കാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഒരു ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത്. ഇപ്പം കട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലെയർ ലെയറായിട്ട് കണ്ടോ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കണ്ടോ ഈ രീതിയിൽ, കണ്ടോ ആ ഒരു സൈഡ്. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നെയ്യട. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാവേ.